ഇതാണ് ഈ മിഡിലത്തെ ബിൽഡിംഗ് ആണ്. ഇത് ഫസ്റ്റ് ഇങ്ങനെയല്ല ഉണ്ടായ, ഫസ്റ്റ് ഇപ്പോൾ ഉള്ളത് മാലിക് ദീനാറിന്റെ സെക്കൻഡറി ഗേറ്റിലാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാനിന്ന് മാലിക് ദീനാർ പള്ളിക്ക് പോകാൻ വിചാരിച്ചിരുന്നു. ഇന്ന് ബണ്ടി ഫസ്റ്റ് എടുക്കുന്നു. ഇങ്ങനെ നമ്മളെ ബണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്, നമുക്ക് പോയി ചേരാം. ഓക്കെ, അപ്പോൾ എൻ്റെ പോരിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട്. അത്ര തന്നെ 2.5 കിലോമീറ്ററേ ഉള്ളൂ. അത് നമുക്ക് നേരെ വിടാം. നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല, എൻ്റെ അല്ലെങ്കിൽ മൈക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്ലോയിൽ പോകേണ്ടി വരും കേൾക്കണമെന്നുണ്ടെങ്കിൽ. കാറ്റടിച്ചിട്ട് കാറ്റിൻ്റെ സൗണ്ട് മാത്രമേ കേട്ടു. അപ്പോൾ നേരെ മാലിക് ദീനാറിലേക്ക് വിടാം. ഓക്കെ, ഇപ്പൊ ട്രാഫിക്കിന്റെ അടുത്തേക്ക് എത്തി. നമ്മ ഇന്ന് നേരെ വിടാം. ഇവിടുന്ന് നേരെ സ്ട്രൈറ്റ് റോഡിലാണ് പോകുന്നത്. അപ്പൊ രാവിലെ ഇവിടുന്ന് തന്നെ പണിക്കാറുള്ള അടുത്ത് ലീസായിരുന്നു. നമുക്ക് എന്താ പേരിന്റെ പണി ആവശ്യത്തിനുണ്ടാകുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മിപ്പോ താലങ്ങാടി എന്ന സ്ഥലത്തില്ല, താലങ്ങാടി നമ്മൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ ഓക്കെ, എന്തൊക്കെ എങ്ങനെ കേൾക്കുന്നുണ്ടോ അറിയാം. അപ്പൊ നമുക്ക് നേരെ വിടാം. ഇപ്പോ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്ക് തെരുവത്ത് എന്ന് പറയും ഇഷ്ടത്തിന്റെ പേര്. അപ്പോ തെരുവത്ത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ റൈറ്റ് സൈഡിലുണ്ട്. കാസർഗോഡ് നിങ്ങൾക്കറിയുമായിരിക്കും, ഒരെണ്ണം കാരണം വരുന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിന്ന് അത്ര തന്നെ ഒരു 800 മീറ്റർ ഉണ്ടാവും ഈ മാലിക് ദീനാർ പള്ളിയിലേക്ക്. അപ്പൊ നമ്മളിപ്പോ എത്താണേ, നമ്മ നേരെ മാലിക് ദീനാർ പള്ളീൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റിലാണ് പോയെങ്കിൽ നേരെ മാലിക് ദീനാർ പള്ളിക്ക്. ഓക്കെ, എന്താ എല്ലാവർക്കും സുഖമല്ല? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാലിക് ദീനാർ പള്ളിയെ കാണിച്ചു തരാനാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് മാലിക് ദീനാറിൻ്റെ സെക്കൻഡറി ഗേറ്റിലാണ്. അപ്പോൾ ഗേറ്റിൻ്റെ വ്യൂ എല്ലാം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, മാലിക് ദീനാറിൻ്റെ മെയിൻ ഗേറ്റും പിന്നെ മാലിക് ദീനാർ പള്ളിയും ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് കാണിച്ചു തരാം. മെയിൻ ഗേറ്റ് അടുത്ത് തന്നെ, കുറേ ലോങ് ഒന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് നേരെ നമുക്ക് വീഡിയോ പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡറി ഗേറ്റ്. നിങ്ങൾക്ക് മാലിക് ദീനാറിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഫുള്ള് കാര്യങ്ങളും എന്തെല്ലാം ഉണ്ട് എന്തൊക്കെ അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് സെക്കൻഡറി ഗേറ്റ്. സെക്കൻഡറി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഗേറ്റ് അതിനുശേഷം ഇല്ലേ അമ്മ നടന്നുകൊണ്ട് പോക്കുക. അപ്പോൾ ഇത് ഞാൻ പഠിച്ച സ്കൂള് GMBHSS തളങ്കര എന്ന് പറയുന്ന. അപ്പോൾ നമുക്ക് നേരെ പള്ളിക്ക് പോകാം. പള്ളി തോതാടുണ്ട്, ഞാൻ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇതിപ്പോൾ ഇങ്ങനെ ഉസാറാക്കിയാൽ നമ്മളെ സ്കൂളിന്, മുമ്പ് ഇങ്ങനെയല്ല ഉണ്ടായിരുന്നു. ഞാനുണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടാ. ഇപ്പോൾ ഞാൻ പഠിച്ചിട്ട് ഇറങ്ങിയിട്ടാകുമ്പോൾ ഉള്ള ലെവലായി. ചിലപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടായിരിക്കും ഉസാറാക്കിയത്. അപ്പോൾ അതാ ഇത് സ്കൂൾ ഗ്രൗണ്ട്. ഇവിടെ കുറച്ചാൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ മാലിക് ദീനാർ സ്കൂൾ ഗ്രൗണ്ട്. വെയിലടിക്കുന്ന എത്ര കാണുന്നുണ്ടെന്ന് അറിയാലോ, വെയിലടിക്കുന്നുണ്ട്. പിന്നെ ആടെ കാണുന്നില്ല ഒരു ബിൽഡിങ്, അതാണ് മാലിക് ദീനാർ ഹോസ്പിറ്റൽ. ഓക്കെ, അപ്പോൾ ഈ മാലിക് ദീനാർ വന്നെങ്കിൽ എല്ലാം ഉണ്ട് അടുത്തടുത്തായിട്ട്. ഇതവിടെ സ്കൂളുണ്ട്, ഇതവിടെ ഹോസ്പിറ്റലുണ്ട്, പിന്നെ ഷോപ്പെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ എന്ത് വേണം അങ്ങുണ്ട്. പിന്നെ ഇതാ അടുത്ത് പള്ളിയുണ്ട് കാര്യമേ. പിന്നെ കുറച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഞാൻ വരുമ്പോൾ കാണിച്ചിട്ടാ ആ റെയിൽവേ സ്റ്റേഷൻ. എല്ലാം ഉണ്ട് ഈ തളങ്കരയിൽ, എല്ലാം ഉണ്ട്. എന്തും ഇല്ലാത്തില്ല സെറ്റപ്പ്. അതായത് റെയിൽവേ ലൈന്, നമ്മളെ കേരള കർണാടക റെയിൽവേ ലൈൻ. ഇത് താഴെ കാണുന്നു. അപ്പോൾ ഞാൻ പള്ളീൻ്റെ മെയിൻ ഗേറ്റിലേക്ക് എത്തി. ആ പള്ളീൻ്റെ മെയിൻ ഗേറ്റിൽ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ ഉള്ളിൽ കുറേ കാഴ്ചകളാണ് കാണിച്ചു തരാം. ഓക്കെ, പിന്നെന്തില്ലെങ്കിൽ
ഇവിടെ കുതിര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ മംഗലാരത്തെ ഒരാൾ നേർച്ചയാക്കിയ ഒരു കുതിര. അപ്പോൾ ആ കുതിരം ഞാൻ കാണിച്ചു തരാം, ഇൻഷാല്ലാ അവിടെയുള്ള നോക്കാം, അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനില്ല പള്ളിക്ക് കയറുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്, എന്ത് കഥ പള്ളി അപ്പം നിർമ്മിച്ച എന്ത് കഥ എന്നല്ലോ. അപ്പോൾ അതാ, ദ മോസ്ക് ഈസ് ദ വൺ ഓഫ് ദ 10 മോസ്ക്സ് ബിൽട്ട് ഇൻ ആൻഷ്യൻറ്റ് ഇന്ത്യ ബൈ ദ മിഷനറി ഗ്രൂപ്പ് ഓഫ് ദ ഫോളോവേഴ്സ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് മക്കയിൽ നിന്ന് വന്ന, അതായത് മാലിക് ദീനാർ റള്ളാനു മക്കയിൽ നിന്ന് വന്നതാണ്, അതായത് മുഹമ്മദ് നബീൻ്റെ ഫോളോവർ ആയിട്ടുള്ള. അപ്പോൾ മാലിക് ദീനാർ റള്ളാനു ഇവിടെ വന്നിട്ട് പള്ളിയെല്ലാം നിർമ്മിക്കുമ്പം, അതായത് 10 പള്ളി ടോട്ടൽ നിർമ്മിച്ചിട്ടുണ്ട് പണ്ടത്തെ ആൻഷ്യൻ്റ് ഇന്ത്യയിൽ, അതായത് പുരാതന ഇന്ത്യയിൽ. അപ്പോൾ അതിൽ നിന്ന് ഒരു പള്ളിയാണ് ഈ മാലിക് ദീനാർ പള്ളി എന്ന് പറയുന്നത്. അതിൽ നിന്ന് 10-ന്ന് 8-ാമത്തെ പള്ളി അങ്ങനെയാണ് പറയുന്നത്, 8-ാമത് നിർമ്മിച്ച പള്ളി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിർമ്മിച്ചിട്ടുള്ളതാ ഡേറ്റ് കാര്യങ്ങളുണ്ട്, അതായത് 12th റജബ് ഓഫ് ഹിജറ 22, ഹിജറ 22. അപ്പോൾ റജബ് 12 ഹിജറ 22-നാണ് ഈ പള്ളി നിർമ്മിച്ചത്, അതായത് AD 603. അപ്പോൾ ഇപ്പോൾ ഹിജറ ഏകദേശം 1442. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അറിയുന്നുണ്ടാവും ഈ പള്ളി നിർമ്മിച്ചിട്ട് എത്ര കൊല്ലമായി എന്നുള്ള. ഓക്കെ, അപ്പോൾ ഈ പള്ളി നിർമ്മിച്ചതിന് ശേഷം ഫസ്റ്റത്തെ പ്രസിഡൻറ്റ് അതായത് ജനാബ് കെ എസ് അബ്ദുള്ളയുടെ കാസർഗോഡ് വന്നിട്ട് ആരോട് ചോദിച്ചാൽ അറിയും, കാസർഗോഡ് വന്നിട്ട് അറിയാത്ത ആരും ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. അപ്പോൾ കെ എസ് അബ്ദുള്ളൻ്റെ കീഴിലാണ് ഫസ്റ്റ് കമ്മിറ്റി ഉണ്ടായത് നമ്മളെ ഈ പള്ളി നിർമ്മിച്ചതിന് ശേഷം. അപ്പോൾ അതാ നമുക്ക് നേരെ പള്ളീൻ്റെ വ്യൂ കാണിച്ചു തരാം. മാഷാ കാര്യമായ വ്യൂ കിട്ടി നമുക്ക് നല്ല. അപ്പോൾ ഇതിൽ ഏകദേശം 2500 ആൾക്കാർ എന്തോ നിസ്കരിക്കുക, ഒരു സമയത്ത് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് ഈ പള്ളിയിൽ ടോട്ടലായിട്ട്. പിന്നെ ഈ മേരം കാണാൻ എന്തോ ഒരു മജാവ, എത്ര ബെൽതുണ്ട് ഞാൻ അടുത്ത് പോയിട്ട് അമ്മ ഞങ്ങൾക്ക് അറിയും. നല്ല രസമുള്ള മതി. ഇപ്പോൾ ഈ ഇതെല്ലാം ഏലെല്ലാം കൊത്തിയിട്ടില്ലേ, ഇപ്പോൾ ഇതെല്ലാം ചപ്പലെല്ലാം പോയിന് ഫുൾ. മുന്നേ ഇങ്ങനെയല്ല ഉണ്ടായി, ഞാൻ ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോഴല്ലോ അങ്ങനെയല്ല ഉണ്ടായിരുന്നു. പ്ലസ് ടു അടിക്കുമ്പോൾ അതാ ഇവിടെ ഇരിക്കാനല്ല, ഇപ്പോൾ പുതിയതായിട്ടാണ് ഈ ഇരിക്കുന്ന സ്ഥലമെല്ലാം ഉണ്ടാക്കിയത്. ആ മെറ്റിൻ്റെ സൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, അത്ര വലുതുണ്ട് നേരം. ഇത് ഫസ്റ്റ് ഇങ്ങനെയല്ല ഉണ്ടായ, ഫസ്റ്റ് ഇത്ര വലുതുണ്ടായിട്ടാണ് പള്ളി, കുറച്ച് ചെറുതായിട്ടുണ്ടായത്. ഇതിപ്പോൾ പുതിയതായിട്ട് ഫുള്ള് ഡെവലപ്പാക്കിയത് പള്ളീനെ, ഫുള്ള് സ്റ്റാറാക്കി. പിന്നെ അതാ രണ്ട് സൈഡും, പിന്നെ ആ നടുവിൽ കാണുന്നില്ല, മിഡിൽ കാണുന്നുള്ളത് മുമ്പേ ഉള്ളതാണ്. അപ്പോൾ അതാ എൻ്റെ സ്കൂട്ടർ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പള്ളീൻ്റെ ഉള്ളിലേക്ക് ഈ എൻട്രിയിലെ കൂട്ട് പോവാം. അപ്പോൾ ഇല്ല, ഞാൻ പറഞ്ഞിട്ടേ മിഡിലത്തെ ബിൽഡിങ്, അതാ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് അടുത്ത് വ്യൂ കാണിച്ചു തരാം, കുറച്ച് അടുത്തായിട്ടുള്ള വ്യൂ. ഇതാണ് ഈ മിഡിലത്തെ ബിൽഡിങ്ങാണ് ഈ പള്ളി കെട്ടിയിട്ട് അപ്പോൾ മുതലുണ്ടായ ബിൽഡിങ്, അത്ര പഴക്കമുള്ള ബിൽഡിങ്. ബാക്കി രണ്ടിപ്പോൾ പുതിയതായിട്ട് ബിൽഡാക്കിയത്. ജസ്റ്റ് ഞാൻ വ്യൂ എല്ലാം കാണിച്ചു തരാം, ഇവിടെ കാണുന്ന അത്ര വ്യൂ ഒക്കെ എടുക്കാൻ പറ്റുന്ന അത്ര ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതാണ് ജസ്റ്റ് ഞാൻ വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ പില്ലറിലെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര പഴക്കമുണ്ട് ഈ ബിൽഡിങ്ങിന്. ആ പില്ലറിൻ്റെ ഡിസൈനെല്ലാം നോക്ക്, കണ്ടില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ക്ലോസ് ആക്കിയിട്ടുള്ള എല്ലാം ഉള്ളിൽ കാണിച്ചു തരാം. ഉള്ളിൽ കുറേ ആ ഉണ്ടാക്കുമ്പോണ്ടായ അത്ര പഴക്കമുള്ള സ്വിച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്വിച്ച് ബോർഡെല്ലാം കണ്ട് നട്ടിപ്പോവും, അങ്ങനത്തെ സ്വിച്ച് ബോർഡെല്ലാം ഉണ്ട്. അത് ഞാൻ കാണിക്കാൻ പറ്റുന്ന നോക്കാം, ഞാൻ കാണിച്ചു തരാം, ഇല്ലെങ്കിൽ ഇത്രേ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാ ആടെയാണ് മക്ബറുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ കഴിയില്ല, അങ്ങോട്ട് വീഡിയോ എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ അതാ ഈ വ്യൂ എല്ലാം കാണിച്ചതെന്നല്ലേ. ഇനി കുതിര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടേ, കുതിര ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആടെ കുതിരനെ നോക്കാം. പിന്നെ താഴെ ഒരു കുളമാണോ, അതിപ്പോൾ ഓപ്പൺ ഉണ്ടാകാറല്ലോ, താഴെ ഒരു കാര്യമായ കുളമാണ്, ഞാൻ കാണിക്കാൻ പറ്റുന്നത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ പള്ളിയല്ലെങ്കിൽ കാസർഗോഡ് ടൗണിന് 2 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ഓക്കെ 2 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നുള്ളത്. അതായത് തളങ്കര എന്ന് പറയുന്ന സ്ഥലം, തളങ്കര മാലിക് ദീനാർ. ആരോട് ചോദിച്ചാൽ മതി, ടൗണിൽ ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അതായത് ഈ കാണുന്ന ഏരിയ അല്ല, ഫുള്ള് ലേഡീസിനുള്ള ഏരിയ. ഓക്കെ, ഈ ആടെ ഒരു ബോർഡർ പോലെ ഉണ്ട്, ഉള്ളിലൊരു സ്പേസ് ഉണ്ട്, ക്യാബിന് പോലെയാണ് ഇത് ലേഡീസിന് ഏരിയ ആക്കിയിട്ടുള്ളത്.
പിന്നെ അതാ ഞാൻ കുളം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതാ കുളം ഇപ്പം ഇവിടെ ഗേറ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് കീഴിലെ പോകാൻ കഴിയുന്നൊന്നുമില്ല. ഞാൻ കുളം കാണിക്കാൻ പറ്റുന്ന കാണിക്കാം, എന്തല്ലെങ്കിൽ തായ ബയ്യുണ്ട്, ആ ബയ്യ എനിക്ക് അറിയും. അപ്പോൾ ഞാൻ ആടെ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാൻ ആടെ കാണിച്ചിട്ടേ, അതേപോലെ തന്നെ ഇവിടെ ഒരു മരുന്നുണ്ട്. ഇതിൽ കുറച്ച് ചപ്പലെല്ലാം ഉണ്ട്, ഇലകളെല്ലാം ഉണ്ട് കുറച്ച് ഇല. ചപ്പലേൽമ്പോൾ നിങ്ങൾക്കറിയാലോ, ഓക്കെ, കാണുന്ന ആൾക്ക് എല്ലാവർക്കും അറിയണമില്ല ചപ്പല നൽകുമ്പോൾ. അപ്പോൾ ഇലകളുണ്ട് കുറച്ച് ഇതിലെല്ലാം. പിന്നെ അതാ ഇതെല്ലാം ഇപ്പാക്കിയത്, ഈ ഗ്രൗണ്ടെല്ലാം മരത്തിൻ്റെ അടുത്തുള്ള ഈ ഇരിക്കുന്ന സീറ്റ്. പിന്നെ അതാ ഇതൊരു ഷെൽട്ടർ പോലെയല്ലേ ഇരിക്കുന്ന സീറ്റും, പിന്നെ ഷെൽട്ടറായിട്ടുള്ള ഈ ഒരു ഏരിയ ഇപ്പോൾ പുതിയതായിട്ട് ഡെവലപ്പ് ആക്കിയത്, മുന്നേ ഉണ്ടായിട്ടാണ്. പുതിയതായിട്ട് വരുമ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ കോവിഡെല്ലാം ആയിട്ട് 8 മാസം എന്തായാലും പോലുണ്ടായി. പിന്നെ അതാ ഇത് ലേഡീസിന് നിസ്കരിക്കാനുള്ള സ്ഥലം. പിന്നെ അതാ ഈ ബയ്യും ഇവിടെയുള്ള ബയ്യല്ല, അവിടെ ഒരു ബയ്യുണ്ട്. പിന്നെ അതാ ഇവിടെ ഒരു ബയ്യുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയുള്ള ഈ ഇതിലെ പോകുന്നത് പള്ളിൻ്റെ ഉള്ളിലേക്ക് തന്നെ ബൈ. പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡുമായിട്ടുള്ളത് ഫുള്ള് കബറാണ് ആൾക്കാരൊക്കെ. ഗൈസ്, അപ്പോൾ ഞാൻ കുതിരയുണ്ടെന്ന് പറഞ്ഞിട്ടേ, അപ്പോൾ ഇവിടെ ഒരു പള്ളിയിൽ ഇപ്പോൾ ഒരു കുതിരയുണ്ട്. അതായത് എങ്ങനെ കുതിര എടുത്തേക്ക് എത്തി, അല്ലെങ്കിൽ ഒരു കർണാടകത്തെ ഒരിച്ചുണ്ട്, കർണാടക സ്വദേശിയായിട്ടുള്ള ഒരിച്ച പള്ളിക്ക് നേർച്ചയാക്കിയത് കുതിര. അപ്പോൾ ആ കുതിര ഇപ്പോൾ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ന്യൂസിലെല്ലാം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്തല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഒരാൾ കുതിര നേർച്ചയാക്കിയിട്ട് ഞങ്ങൾക്ക് അറിയുന്നത്. അല്ല, മുന്നേ ഇങ്ങനെ നേർച്ചയാക്കലുണ്ട് കോഴി അല്ലെങ്കിൽ ആട് അങ്ങനെയാണ് നേർച്ചയാക്കൽ. ഇപ്പോൾ കുതിര ആദ്യമായിട്ടാണ് നേർച്ചയാക്കിയിട്ടുള്ളത് ഈ പള്ളിയിൽ. ഉസ്താദനിങ്ങനെ പറയുന്നൊരു വീട് ഞാൻ കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ നമുക്ക് ആ കുതിരനെ നോക്കാം. ഓക്കെ, കുതിര അത് ഇവിടെ കെട്ടിയിട്ടുണ്ടായിന്. അല്ല, കുതിര കെട്ടിയിട്ടുണ്ടായി, ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആരോടൊന്നും ചോദിക്കേണ്ടി വരും. കുറച്ച് ഞാൻ കുറച്ച് മുന്നേ നോക്കുമ്പോൾ ഉണ്ടായിന്. അപ്പോൾ ആരോടും ഞമ്മ ചോദിക്കേണ്ടി വരും, എന്നിട്ട് ഞാൻ കുതിര കാണിച്ചാൽ. ഓക്കെ, അപ്പോൾ ഞാൻ ആടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിന്. അപ്പോൾ അയച്ചാനോട് ഞാൻ ചോദിച്ചു, അപ്പോൾ കുതിരനെ മേയ്ക്കാൻ വേണ്ടിയിട്ട് തായ കൊണ്ടുതന്നില്ലേ, ഇവിടെ കിറത്ത് സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂളുണ്ട്, ആ ഏരിയയിൽ കൊണ്ടുതന്നില്ലേ, അപ്പോൾ നമുക്ക് ആടെ പോയെങ്കിൽ ചിലപ്പോൾ കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് ആടെ പോകും. അപ്പോൾ അതാ ചെക്കനില്ലേ, ചെക്കനോട് ഞാൻ ചോദിച്ചു കുതിരയുള്ള, ചെക്കനെ കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. ഓക്കെ, കുതിരനെ കാണിച്ചു തരാൻ വേണ്ടതാ. ആ ഇതിൻ്റെ ഉള്ളിലുള്ളത്, ആ അതോടാ നമ്മളാ കുതിരയുടെ ഉണ്ട്. അപ്പം നമുക്ക് കുതിരനെ കിട്ടീന്, കുതിരനേതാ നമുക്കിത് ഈ ചിക്കൻ കാണിച്ചിരുന്ന ചിക്കന്, കുതിരൻ്റെ മേയ്ക്കാൻ കൊണ്ടത്തുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുതിര, എങ്ങനെയുണ്ട് ടോപ്പല? മഷാ നല്ല രസമുണ്ട് കാണാൻ, നല്ല ബ്രൗൺ കളറും നല്ല ടെയിലും നല്ല ഹെയർ വൈറ്റ്, നല്ല രസമുണ്ട് കാണാൻ. ലൈച്ചാട് വേണം. അപ്പോൾ അതാ കുതിരനെ കുറച്ച് കാണിച്ചു തരാം. കുതിര സംഭവം പുല്ലൊന്നുള്ളവിടെ നല്ല ബ്രൗണ് കുതിര, നല്ല ചേലുണ്ട് മഷാല, നല്ല കളറും. പിന്നെ ഇതാ ഫ്രണ്ടിലൊരു വൈറ്റ് ലൈൻ എല്ലാം ആയിട്ടുള്ള കുതിര, ഹെയറെല്ലാം കാണാൻ നല്ല ഉണ്ട്. തുടങ്ങിയോ? മഷാല നല്ല രസമുണ്ട്. എത്ര വയസ്സുണ്ടാവും? ഒന്നര വയസ്സം. അപ്പോൾ ഒന്നര വയസ്സം ഉണ്ടാവും പറയുന്നു. ഇതിപ്പോൾ എന്ത് എവിടെ നിട്ടിയത്? ഇത് പിന്നെ ശീമുഖം അങ്ങനാന്ന് പിന്നെ കൊണ്ടുവന്നത്. ആ, അങ്ങനെ ഒരാൾ നേർന്നിട്ടുണ്ടായത്? ആ, രണ്ടാൾ നേർച്ചയാക്കിട്ട് ഇങ്ങനെ ആ കൊടുത്താണ്. പാവം കുതിര, നല്ല പാപത്തിന് കിട്ടീന്. അപ്പോ നമ്മ കുതിരന്റെ അടുത്തുണ്ട്, ജസ്റ്റ് തൊട്ട് കാണിച്ചതാണ്. അപ്പോ കുതിരയുടെ ഫുഡ് കഴിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ പോവാം. ചെലവരുന്ന, അപ്പോൾ
കുതിരയുടെ ഫുഡ് കഴിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കുന്ന അത് തന്നെ പുല്ല് തിന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കുതിരനെ ചൊറാക്കണ്ടല്ലോ അല്ല. അപ്പം നമുക്ക് നേരെ ഞാൻ കുളം കാണിക്കാന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കുളം കാണിക്കാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് കുതിരൻ്റെ സ്ഥലമല്ല കാണിച്ചു തന്നെ പോകുന്നുണ്ട്. കുളത്തിലേക്കുള്ള റൂട്ടിലുള്ള ഇപ്പോൾ ഇത് നമ്മൾ ബാക്ക് സൈഡ് നേരെ താഴെ കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് ഇരുന്ന ഇതുണ്ടോ, ഇതാ മുകളിലൂടെ പള്ളിയുണ്ട്. അപ്പം അതിലെ ഗേറ്റ് ഓപ്പൺ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്ക് സൈഡിലെ വിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുളം, കുളത്തിലേക്ക് എത്തി അങ്ങനെ നല്ല കുളം. ഞാൻ കുളിക്കാമല്ലോ, ഞാൻ ഒരോട്ടം കുളിക്കാൻ വന്നിന്. ഞാൻ പിന്നെ കുളിക്കൽ കുറവ്, ഇങ്ങനെ കുളത്തിൽ കുളിക്കൽ കുറവ്, മറ്റേ ചല്ലല്ല, കുളത്തിൽ കുളിക്കൽ കുറവ്. അപ്പോൾ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ കുളം. നല്ല ആജുണ്ട്, ഏകദേശം അന്നാട്ടി വലുതേറി എൻ്റെ ഞാൻ എൻ്റെ ഡബിൾ സൈസ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു 10 ഫീറ്റിൻ്റെ മുകളിലുണ്ടാവും എന്തെങ്കിലും ഈ കുളം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ സൈഡ് ഇപ്പോൾ കുളം നോക്കാൻ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഹാർബർ കാണിച്ചാൽ, എൻ്റെ നാട്ടിലത്തെ ഹാർബറാണ് അത്, നെല്ലിക്കുന്ന് ഹാർബർ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ആ വീട് ആ ഹാർബറിൻ്റെ കുറിച്ചിട്ടുള്ള വീട് ഞാൻ ചെയ്യാം ഇൻഷാല്ലാ. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, കമൻറ്റ് അടിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, പിന്നെ ബെല്ലൈക്കൺ അമർത്താം. പിന്നെ ബെല്ലൈക്കൺ അമർത്തിയിട്ടില്ല, ഓൾ അടിക്കുക. ഓൾ അടിക്കുമ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ഗായ്സ്.